എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫലേക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു പോയിന്റ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മടിക്കേണ്ട, മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. അപ്പോൾ പ്ലസ് വൺ പരീക്ഷയുടെ ചോദ്യ മാതൃകയെ പറ്റി ആകെ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഐഡിയ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മെയിൻ പരീക്ഷ ഉണ്ടാകുന്ന സമയത്ത് അതേ പാറ്റേണിലാണ് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അപ്പോൾ മോഡൽ പരീക്ഷയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മെയിൻ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കാനുള്ള പദ്ധതികൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യും. എങ്ങനെ ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോക്കസ് ഏരിയ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മോഡൽ പരീക്ഷ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പോയിന്റ് ഔട്ട് ചെയ്തായിരിക്കും മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെ മെയിൻ പരീക്ഷയ്ക്കും ആവർത്തിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഓൾറെഡി ഒരുപാട് ടെക്സ്റ്റിനകത്തെ ചാപ്റ്ററുകളിനകത്തെ ചില ഫോക്കസ് പോയിൻറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. ആ ഫോക്കസ് പോയിൻറ്റിനെ അധികരിച്ചുകൊണ്ടാണ് മോഡൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്യും, പരീക്ഷാ ഹാള് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല, 110% ഉറപ്പാണ്. മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ മെയിൻ പരീക്ഷയ്ക്ക് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ മോഡൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിലൊന്ന് പഠിച്ചുകൊണ്ട് പോകേണ്ടത് മസ്റ്റാണ്. അതിൻ്റെ കൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് കൂടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി അഡ്വാൻസ്ഡ് ചെയ്യണം. ആ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ, അതായത് ആ ഒരു ചോദ്യം ചോദിച്ചുവെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഒരു ലോ ആണ് ചോദിച്ചതെങ്കിൽ ആ ഒരു ലോയുടെ ആപ്ലിക്കേഷൻ കൂടി നോക്കിക്കൊണ്ട് പോവുക. ഈ ഒരു ലോയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലോയുടെ പ്രോബ്ലമാണ് ചോദിച്ചതെങ്കിൽ അതിൻ്റെ ലോ എന്താണെന്ന് പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഫോക്കസ് പോയിൻ്റ് അടിസ്ഥാനമാക്കിയിട്ട് മോഡൽ പരീക്ഷയ്ക്ക് ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് ചോദ്യം വന്നത് ആ ഒരു ഏരിയ കൂടി കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് ജയിക്കാൻ മാത്രമൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു മോഡൽ പരീക്ഷാ ചോദ്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു രീതി നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. നല്ല രീതിയിൽ ഒന്നുകൂടിയൊക്കെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും പഠിക്കുക. അതിനോടൊപ്പം എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏതൊക്കെ ഏരിയകളിൽ നിന്നാണോ ചോദ്യം വന്നത് ആ ഒരു ഏരിയ ത്രൂ ഔട്ട് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു ക്വസ്റ്റ്യനകത്ത് ഒരു പക്ഷേ ഒരു ലോയെ പറ്റിയാണ് ചോദ്യമെങ്കിൽ ആ ഒരു ലോയുടെ 2-3 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. ആ ഒരു ആപ്ലിക്കേഷൻസ് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ PSC ചില പരീക്ഷകൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരിടത്തുനിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഗുണം ചെയ്യും, 110% ഉറപ്പാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. മോഡൽ ക്വസ്റ്റ്യൻസിന് വന്ന ഏരിയകളിൽ നിന്നും പ്രധാനമായിട്ടും ബാക്കിയുള്ള പോയിൻ്റ് കൂടി നിങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് പോകുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ അവരെല്ലാവർക്കും